അന്ന് വൈക്കോൾ നിറച്ച ലോറി മാത്രമാണ് സാർ അതുവഴി പാസ് ചെയ്ത് പോയത്. CCTV ദൃശ്യങ്ങളിൽ അവ്യക്തമായി മാത്രമേ ആ ലോറി വന്നിട്ടുള്ളൂ. നമ്പറും വ്യക്തമല്ല സാർ. എന്നാലത് എവിടേക്കാണ് മറിഞ്ഞെന്നറിയില്ല. ഏതോ കുഗ്രാമത്തിലേക്ക് പോയതായി സംശയമുണ്ട് സാർ. ഇടയഭവനം അതൊരു കുഗ്രാമത്തിലാണ്. അന്ന് വെളിച്ചം പോലും കടന്നു ചെല്ലാത്തൊരു സ്ഥലമായിരുന്നു അത്. അല്ല സാർ എന്താ ചിന്തിക്കുന്നത്? ആ ഞാൻ ആ ലോറിയെ പറ്റി ഓർക്കുമായിരുന്നു. അന്നും താൻ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് തന്നതാ. എന്നിട്ടും ഞാൻ അത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. അല്ല സാർ, ഇത്രയും കാലത്തിന് ശേഷം എന്താ പെട്ടെന്നൊരു അന്വേഷണം? അതിന് കാരണമുണ്ട്. താനെന്തായാലും ഇതിന്റെ പിന്നാലെ ഒന്ന് പോകണം കുറച്ച് ദിവസം. സാർ, ബാലമേടത്തിന്റെ അപകടം, അതിലെ യഥാർത്ഥ പ്രതികൾ, അവരെയൊക്കെ വിളിച്ചെത്ത് കൊണ്ടുവരണ്ടേ സാർ? വേണം. എന്നാൽ എൻ്റെ എല്ലാ ശ്രദ്ധയും ഇപ്പോൾ എൻ്റെ മകളിൽ കേന്ദ്രീകരിക്കുകയാണ്. എന്നുവെച്ച് ബാലയോട് ക്രൂരത കാട്ടിയവരെ വെറുതെ വിടും എന്നല്ല അതിനർത്ഥം. പിന്നെ മകളെ നഷ്ടപ്പെട്ടൊരച്ഛന് ആ മകളെ തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷ വന്നാൽ സാഹചര്യങ്ങൾ മാറി മറിയും. അതിന് സാധ്യതയുണ്ടോ സാർ? ആ ലോറിയെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം വേണം സാർ. എൻ്റെ മകൾ ചിലപ്പോ ഇവിടെ തന്നെ ഉണ്ടായെന്ന് വരാം. എല്ലാം തീരുമാനിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ. ആ ശക്തി എന്തൊക്കെയാ തീരുമാനിച്ചിരിക്കുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നോക്കാം വർഷങ്ങൾക്ക് ശേഷം അത്ഭുതം സംഭവിക്കുമെന്ന്. സർ, ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് സർ. അഭി സാർ ആശുപത്രി പോയിരിക്കുകയാണോ ചന്ദ്ര? അറിയില്ല സാറിന്റെ മനസ്സാകെ തീ പിടിച്ചിരിക്കുക എനിക്കും തോന്നി. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തന്നെ കഴിക്കുക. ഇപ്പം സാറിന് ഒന്നിനോടൊരു താല്പര്യം ഇല്ലാത്ത പോലെ. അറിയാനുള്ളതൊക്കെ അറിയണമെന്നുള്ള വാശിയോടെ നടക്കുമ്പോൾ പലതും മറക്കും. വിശപ്പ് പോലും ഇല്ലാതാവും. എന്നുവെച്ചാ? ആ, അതൊന്നും താൻ അറിയേണ്ട കാര്യങ്ങളല്ല. ദേ സാർത്തി, സാർ ആഹാരമൊന്നും കഴിക്കുന്നില്ലെന്ന പരാതിയാ നീലന്. ഇന്നിനി ഉച്ചഭക്ഷണം വേണ്ട. നേരെ ഉത്തരവായില്ലേ? രാത്രിയിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കിക്കോ. കഴിച്ചിട്ട് നേരത്തെ കിടക്കണം. നാളെ ഒരു യാത്രയുണ്ട്. പാല ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എങ്ങോട്ട് പോകാൻ പാടില്ലാത്തതാ. എങ്കിലും ഇത് ഒഴിവാക്കാൻ പറ്റില്ല. എവിടേക്കാ സാറേ യാത്ര? ഒന്ന് തലശ്ശേരി വരെ പോകണം. അവിടെ ഒരാളെ കാണാനുണ്ട്. അപ്പോ ഇന്ന് രാത്രി കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഇപ്പോഴേ പണി തുടങ്ങട്ടെ. ആയിക്കോട്ടെ. ശരി സാർ. സാർ, സാറിപ്പോൾ ഈ അലയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാം. സാറിന്റെ സംശയം അത് സത്യമായി വരുന്നുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. എന്നാ പറയാൻ സാധിക്കണം. എന്റെ സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടണം. അതിനുവേണ്ടി ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കാനും ഞാൻ തയ്യാറാ. സർ, ഇടയഭവനത്തിലെ ഫാദറിനെ കണ്ടായിരുന്നോ? വിശദമായ ഒരു അന്വേഷണം കഴിഞ്ഞു. അന്ന് അപകടം നടന്ന ദിവസം വൈക്കോല് നിറച്ച് ഒരു ലോറി പാസ് ചെയ്ത് പോയത് ചില CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു എന്ന് CI പറഞ്ഞു. എന്നാൽ ആ ലോറി പിന്നീട് ക്യാമറ കണ്ണിൽ നിന്നും മറഞ്ഞു. അതിന്റെ നമ്പരോ മറ്റോ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ നമ്മുടെ സംശയം സാധൂകരിക്കാൻ തെളിവുകളുണ്ടോയെന്ന് പരതുകയാണ് ഞാൻ. അതിനാണ് നാളെ ഒരു ട്രാവലിംഗ് ആവശ്യമായി വന്നത്. ഗായത്രിക്ക് ഇതേപ്പറ്റി എന്തോ അറിയാവുന്ന തോന്നുന്നു. അതെന്താ സാറിന് അങ്ങനെ തോന്നാൻ കാരണം? അല്ല, അന്ന് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ പോയപ്പോൾ അവള് മുത്തുമായിട്ട് വന്നിരുന്നു. മോളെ ഞങ്ങൾ കൊണ്ടുപോകാനും പറഞ്ഞിരുന്നു. അതൊരു കുറ്റബോധത്തിൽ നിന്നുണ്ടായ വെളിപാടായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അതുവരെ മുത്തിനെ ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരുന്ന ഗായത്രി അങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. എല്ലാം തോന്നലുകളാവാം. സത്യം ഉറപ്പിക്കാൻ ഇനി ഒരുപാട് മുന്നോട്ട് പോകണം. നോക്കാം. എന്താ സാർ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ആ, നമ്മൾ സംസാരിക്കുന്നത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. ഒരിക്കലും പുറത്തു പോകരുത്. ഗായത്രി ക്ലോസ് ഫ്രണ്ടാണെന്ന് അറിയാം. എന്നാലും ഗായത്രിയും ഈ കണ്ടുമുട്ടൽ അറിയരുത്. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ബാലേജിക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോഴേ ഞാൻ അവളുടെ ശ്രീയങ്കളിനെ വിളിച്ചതാ. അപ്പോ മറ്റൊരു ദുഃഖവാർത്ത കേട്ടു, ഗായത്രിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന്. ആ, ഞാനിപ്പോ വന്നതും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ പറ്റി തിരക്കാനാ. ഒരിക്കൽ ഗായത്രി അനുപമയെ കണ്ടിരുന്നു. അവള് ദത്തെടുത്ത കുഞ്ഞിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ഒരാളെ സംശയിച്ചു. ആ സംശയം ദൂരീകരിക്കാനാണ് വന്നത്. അയ്യോ, അതിനെപ്പറ്റി ഒന്നും ചോദിക്കല്ലേ. ആ സംഭവം ബാലേജിയോട് പറഞ്ഞതിന്റെ പേരില് അവൾ എന്നെ കൊല്ലാതെ കൊന്നതാ. അറിയാം. അതുകൊണ്ടാണ് ഞാൻ വന്നതും നമ്മൾ സംസാരിച്ചതും ഗായത്രി അറിയണ്ടെന്ന് പറഞ്ഞത്. എന്നാ സത്യം എനിക്കറിയണം, അന്ന് സംഭവിച്ചെന്താണെന്ന്. അത് ഞാൻ ബാലേജിയോട് പറഞ്ഞായിരുന്നല്ലോ. അവൾ കൊണ്ടുവന്ന മുടിനാരിഴ ടെസ്റ്റിന് വിധേയമാക്കി. അയാൾ തന്നെയായിരുന്നു അവളുടെ കുഞ്ഞിന്റെ അച്ഛനും. അത് ഞാൻ വെളിപ്പെടുത്തിയതും പിന്നീട് അധികം ഒന്നും സംസാരിക്കാൻ അവൾ നിന്നില്ല. ആ സംഭവം മറന്നേക്കാൻ പറഞ്ഞ് അവൾ പെട്ടെന്ന് പോയി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത്. അതൊരു പക്ഷേ മകളായി കരുതിയ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന ഭയമായിരിക്കാം. അല്ല സർ, സാറ് ഇപ്പോ ഈ വിഷയമായിട്ട് വരേണ്ടി വന്നു. ഇനിയും വരും, കൂടുതൽ തെളിവുകളുമായി. ചിലപ്പോ ആ അച്ഛനെ കണ്ടെത്തിയ ശേഷം. അങ്ങനെ വരികയാണെങ്കിൽ അന്ന് ഗായത്രിക്ക് ചെയ്തു കൊടുത്ത സഹായം അനു എനിക്കും ചെയ്തു തരണം. ഞാൻ വീണ്ടും പറയുവാ, അവൾ അറിഞ്ഞ പ്രശ്നമാണ്. അറിഞ്ഞാൽ മാത്രമാണ് പ്രശ്നം. എന്റെ നാവിൽ നിന്നും അവളൊന്നും അറിയില്ല. അനുവും ശ്രദ്ധിച്ചാ മതി. എന്തായാലും എന്റെ ഉള്ളിൽ ചില ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരം കണ്ടെത്തിയേ മതിയാവൂ. അതിന് അനു തരുന്ന തെളിവുകൾ വളരെ നിർണായകമാണ്. ശരി, മോള് വന്നല്ലോ. എന്താ മോടെ വല്യമ്മയ്ക്ക് മൂക്ക് മരുന്ന് കൊടുക്കണോ? വല്യമ്മയല്ല, അമ്മയാ. അമ്മയുടെ ചേച്ചി വല്യമ്മയല്ലയോ? മോളമ്മയെന്ന് വിളിച്ചോട്ടെ. എന്നാ അമ്മയ്ക്കത് കൊടുക്ക. കണ്ടോ? എനിക്കും അമ്മയെ കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ പറയാം. അമ്മയ്ക്ക് വേദന ഉണ്ടോ? മരുന്നൊക്കെ കഴിക്കുന്നല്ലേ, വേദന അറിയത്തില്ല. മോളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരികിലേക്ക് വന്നാലേ അമ്മ വേദന അറിയത്തില്ല കേട്ടോ. മോളുടെ അച്ഛൻ ദേഷ്യത്തിലാണോ? അത് സാരമില്ല. അച്ഛനോട് പറഞ്ഞോ ബാലമ്മ എതിർത്തതാ, എന്നിട്ടും ഗായത്രി അനുസരിച്ചില്ലെന്ന്? അച്ഛനതറിയാം. പോട്ടമ്മേ, ഇപ്പൊ രണ്ടാമർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഓർമ്മയുണ്ടല്ലോ അമ്മ പറഞ്ഞതൊക്കെ? മോളാ മോളുടെ അച്ഛന്റെ അമ്മയുടെയും ബലം. ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ മോളുടെ അമ്മ എനിക്കിപ്പോ ചെയ്ത് കഴിഞ്ഞു. ഇനി മോളെ കാണാൻ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി മോളുടെ അച്ഛൻ എതിർക്കുകയാണെങ്കിൽ അമ്മ മാറി നിന്നോളാം. എന്നാലും മോള് അവർക്കരികിൽ തന്നെ വേണം. എനിക്കറിയാമേ, ഞാൻ അനുസരിച്ചോളാം. എന്നാലേ എനിക്ക് ബാലമ്മയെ കാണാൻ തോന്നുമ്പോ എനിക്ക് കാണണം. കാണാൻ വേണ്ടി ഞാൻ ഓടി വരും, ഉറപ്പാ. ഗണേശേട്ടന്റെ ദേഷ്യം തീർന്നില്ലേ? ഇനി ആരോടും പിണക്കം കാട്ടില്ല ഗണേശേട്ടാ. എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചില്ല എങ്കിലും ഇനി പഴയതുപോലെ ആയിരിക്കില്ല ഞാൻ. നിനക്ക് വേണ്ടി നിന്റെ ചേച്ചി എന്തെങ്കിലും ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു. മതി, കൊടുക്കൽ വാങ്ങൽ കഴിഞ്ഞു. ഇനി അവർക്ക് അവരുടെ ജീവിതം, നമുക്ക് നമ്മുടെ. നിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയത് മുതൽ ഞാൻ അനുഭവിച്ച വേദന അതെത്രയാണെന്ന് നിനക്കറിയില്ല. ബന്ധം അറുത്തു മുറിച്ച് കളയണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം, കാണുന്നതിനും ഒന്നിച്ചു കൂടുന്നതിനും ഒക്കെ. മാമോളെ, ബാലമ്മയെ കണ്ടോ? എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മയെ കാണണമെന്ന് പറഞ്ഞു. ഗണേശേട്ടാ, അങ്ങനൊരാഗ്രഹം എനിക്കുണ്ട്, ഒന്ന് ചേച്ചിയെ കാണണം. ഈ അവസ്ഥ തന്നെ പോണോ? വീൽചെയറിന്റെ സഹായത്തോടെ എനിക്ക് അരികിലെത്താവുന്നതേ ഉള്ളൂ. മാക്സിമം റിസ്ക് എടുത്തില്ലേ, എന്നിട്ടും തൃപ്തിയായില്ലേ നിനക്ക്? അമ്മ ഒന്ന് ബാലമ്മയെ പോയി കാണട്ടെ അച്ഛാ. ആയിക്കോ, ഇവിടെ എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലല്ലോ. ഗണേശേട്ടൻ പഴയ പോലെ ബാലേശിയോടും എന്റെ ബന്ധുക്കളോടും ഒക്കെ വെറുപ്പ് കാട്ടോ. ആ നിലയ്ക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ എനിക്ക് എന്റെ ചേച്ചിയെ കാണാൻ കഴിയുമെന്ന് പോലും ഉറപ്പില്ല. ഇവിടെ വെച്ചെങ്കിലും ഞാനൊന്ന് കണ്ടോട്ടെ എന്റെ ചേച്ചിയെ. ആ, എന്തെങ്കിലും ആയിക്കോ. അതൊന്നും മോള് കാര്യാക്കണ്ട. മോള് ശ്രീമാമനെ ഒന്ന് വിളിച്ച് വിവരം പറയാം. ശ്രീമാമ, ഞാനാ മുത്ത്. അനിയത്തി വന്നു മാഡം. ചേച്ചി എന്റെ മനസ്സെന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യായിരുന്നു. ഗണേശൻ എവിടെ? ഇവിടെ ഉണ്ട്. ഗണേശൻ എതിർത്തില്ലേ? ഇല്ല, എനിക്കറിയാലോ ഗണേശൻ എന്തായിരിക്കും പറഞ്ഞതെന്ന്. എന്ത് പറഞ്ഞാലും നമ്മുടെ രണ്ടുപേരുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ? ഇത്രയൊക്കെ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യാൻ കാരണം എന്താ? അത്രയ്ക്കൊക്കെ സ്നേഹം ഞാൻ നിനക്ക് തന്നിട്ടുണ്ടോ മോളെ? തന്നില്ല എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അത്രയ്ക്കൊക്കെ സ്നേഹം ഞാൻ നിനക്ക് തന്നിട്ടുണ്ടോ മോളെ? തന്നില്ല എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അതിലുപരി ഇന്നെന്റെ ദാമ്പത്യം പോലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിന് നിമിത്തമായത് ചേച്ചിയാ. മുത്തുമോളെ പോലൊരു മകളെ ഞങ്ങൾക്ക് കിട്ടാൻ കാരണവും ചേച്ചിയാ. അതെങ്ങനെ ശരിയാവും? മുത്തുമോളെ നിങ്ങള് ഇടയ ഭവനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ? ആ അതെ. എന്നാലും അവസാനം ചേച്ചി ആ മോളെ വിട്ടുതരാൻ തയ്യാറായല്ലോ. നീ ചെയ്ത ഉപകാരത്തിന് എന്ത് പകരം തന്നാലും മതിയാവുന്നതല്ല. ഞാൻ മരിക്കുന്നതിലായിരുന്നില്ല, നീ എനിക്ക് വേണ്ടി മരിക്കുന്നതായിരുന്നു എന്റെ സങ്കടം. അധികം സംസാരിക്കണ്ട, ഒന്ന് കാണണം തോന്നി, അതാ വന്നത്. അനു പറഞ്ഞ ആളിനെ, അതായത് മുത്തിന്റെ അച്ഛനെന്ന് സംശയിക്കുന്ന ആളിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ അതിന് ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥയായ അനുപമയുടെ കയ്യൊപ്പ് കൂടി വേണം. ഞാൻ കണ്ടതും ഗായത്രി പറഞ്ഞതും ഒരാളാണോന്ന് അറിയണം. വളരെ പ്രയാസപ്പെട്ട് സംഘടിപ്പിച്ചതാണ് ഈ മുടിനാരേഴുകൾ. അത് ഗായത്രി ചെയ്തതുപോലെ ഞാൻ അനുപമയെ ഏൽപ്പിക്കുന്നു. വിശദമായ ടെസ്റ്റിന് ശേഷം വളരെ വ്യക്തമായ റിസൾട്ട് അത് പറയണ അനുപമ. അല്ല, ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായി വന്നാൽ, മുത്തിന്റെ അച്ഛനെ തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിന് കുഞ്ഞിനെ വിട്ടുകൊടുക്കാനാണോ പരിപാടി? അതിന് ഗായത്രി സമ്മതിക്കോ? സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയാണ് അവളിപ്പോ. ആ ഷോക്കിന്ന് മുക്തയാവാത്ത അവൾക്ക് മറ്റൊരു ഷോക്കായിരിക്കും ഇത്. ആദ്യം അനുപമ എന്റെ ആവശ്യം നടത്തി തരാൻ നോക്ക്, ബാക്കിയൊക്കെ നമുക്ക് സാവകാശം തീരുമാനിക്കാം. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദമ്പതികൾക്ക് ആ വേർപാടുണ്ടാക്കിയ ആഘാതം ചെറുതായിരിക്കില്ലല്ലോ. ഒരു മോളെ നഷ്ടപ്പെട്ട എനിക്കും ബാലയ്ക്കും അതിന്റെ തീവ്രത നന്നായി അറിയാം. എന്ന് കരുതി മുത്തിനെ വിട്ടുകൊടുക്കാൻ ഗായത്രി സമ്മതിക്കോ? അവള് ചിലപ്പോ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തെന്ന് വരാം. പിന്നെ എന്തിനാണ് സർ ഇങ്ങനൊരു ടെസ്റ്റ്? അനുപമ ഈ സംഭവം അതിന്റെ ഗൗരവത്തോടെ എടുത്തിട്ട് ടെസ്റ്റിന്റെ റിസൾട്ട് എന്നെ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റു വഴികൾ തേടേണ്ടി വരും. എന്നെക്കൊണ്ട് അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. പിന്നെ ഈ മുടിനാനിഴയുടെ അവകാശിയാണ് മുത്തിന്റെ അച്ഛനെങ്കിൽ അത് മറച്ചു വെക്കരുത്. സത്യം അതേപടി എന്നെ അറിയിക്കണം. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കിക്കോളാം. എങ്കിലും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇതിന്റെ പേരിൽ ഗായത്രിയുടെ ജീവിതം തകരരുത്. അവൾക്ക് ഒരു സങ്കടം ഉണ്ടാവരുത്. എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയിരുന്ന കാലത്ത് പോലും എന്നെ ഏറെ സഹായിച്ചൊരു ഫ്രണ്ടാണ് അവള്. അതെനിക്ക് മറക്കാൻ കഴിയില്ല സർ. അറിയാം. അനുഭവം ധൈര്യമായിട്ടിരിക്കും. ആർക്കും ഒരു ദോഷവും വരില്ല. അപ്പോ അടുത്ത കൂടിക്കാഴ്ചയിൽ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് തരണം. ഫോണിലൂടെ വേണ്ട, ഞാൻ നേരിട്ട് വരാം. ശരി. ഈ അച്ഛൻ ഉറപ്പിക്കുന്നു ഈ പൊന്നോമന സ്വന്തം ചോരയെന്ന്, തന്റെ ആദ്യത്തെ കൺമണി ഇവളെന്ന്. അന്ന് ഗായത്രി തന്ന അതേ മുടിനാരിയുടെ തന്നെയാണ് സാറു എന്നെ ഏൽപ്പിച്ചത്. നിസ്സംശയം പറയാം, മുത്തിനൊരു അച്ഛനുണ്ട്, അത് അയാളാണ്. ഇനി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുമോ അതോ പിടിച്ചടക്കുമോ തന്റെ മുത്തിനെ ഈ അച്ഛൻ?